കട്ടപ്പനയിലെ ചെങ്കമച്ച മാർഗം മറ്റുള്ള ലൈവ് സ്ട്രീമിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് താമസം വെച്ചുപോയി, നെറ്റൊക്കെ ചെറിയ സീൻ ഉണ്ടായിരുന്നു, പണ്ട് താമസിച്ചു പോയി. അപ്പോൾ എല്ലാ ടീമിലും വന്നിട്ടുണ്ട്, സ്പെക്ടേഴ്സിലോട്ട് ഞാനും വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ പാഴ്സൽ ബ്രോ ഇന്നുണ്ട്, സീയിലെ പാഴ്സൽ ബ്രോ, നമ്മുടെ പ്രോ. അപ്പോൾ എന്തുവാ ടീമുകളൊക്കെ വന്നിരിക്കുന്നു, അപ്പം ജസ്റ്റ് നോക്കാം ടീമുകൾ വരാത്ത ആരെയുണ്ടോ നോക്കാം. ബാക്കിയുള്ള ടീം നമ്പർ 16 എക്സ്ട്രീം ടോണേഴ്സ് വന്നില്ല, ടീം നമ്പർ 17 ബേബി ബീസ് വന്നിട്ടില്ല, ബേബീസോ ബേബി ബീസ്, അപ്പോൾ അവർ രണ്ടും വന്നിട്ടില്ല. പിന്നെ ബാക്കിയില്ല, അപ്പോൾ രണ്ട് സ്ലോട്ട് ഒഴുകി, ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്, എക്സ്ട്രീം ടോണേഴ്സ് ആൻഡ് ബേബി ബീസ്. അപ്പോൾ വെയിറ്റിംഗ്, ഇപ്പോൾ സമയം ഒന്ന് നമ്മുടെ ഉടൻ തന്നെ നമ്മൾ ഇപ്പോൾ ഗെയിം സ്റ്റാർട്ടാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 80 പേര് വന്നിട്ട് 80 പേര് എന്തായാലും ജോയിൻ ചെയ്തിട്ട്, അപ്പോൾ 80 പേര് വന്നിട്ട് ആരും വന്നില്ല. 87 പേര് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേബി ബീസ് ഇല്ല, ബേബി ബീസ് വന്നിട്ടില്ല. ആൻഡ് രണ്ട് ടീം ഒഴികെ ബാക്കി എല്ലാവരും, ഞാൻ 8 പേര് മിസ് ചെയ്യണം. അപ്പോൾ അവരൊഴികെ ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട് എന്തായാലും. പിന്നെ എന്താ പറയുക, ഓ ബാക്കി എല്ലാവരും ഫുൾ സ്കോറാണ്. 85 പേരുണ്ട്, 85 പേര്. ഇപ്പം ടീം ഇത്രേ വാഗ്നസ് വന്നിട്ടുണ്ട്, പാരത്തിയോൺസ് സീ കിട്ട് ഇപ്പോഴാണ് വന്നേ. ഇപ്പോൾ സമയം 8:30 ആവാൻ പോകുന്നു, 8:29 ആയിട്ടുണ്ട് എന്തായാലും. ടൈറ്റൻസ് രണ്ട് ടീമുകളിൽ നിന്ന് എന്താ പറ്റിയ തരത്തില്ല. ബേബി ബീസ് ആൻഡ് എക്സ്ട്രീം ടോണേഴ്സ് ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്, എല്ലാ ടീമും വന്നിട്ടുണ്ട്. എൻ എസിൽ നിന്ന് ഇപ്പോൾ 10:30 ഇപ്പോൾ ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട്. അമൽ ബ്രോ സ്റ്റാർട്ടിസ്റ്റിംഗ് 4 പേര് എന്തായാലും സ്ട്രീം കാണുന്നുണ്ട്. അപ്പം അത് കൂടട്ടെ കൂടട്ടെ കൂടട്ടെ. ഇപ്പോൾ സ്ട്രീമിങ്ങിൽ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കണം, എന്തെങ്കിലും കമ്പനി അപ്പോൾ നമുക്കൊരു ജസ്റ്റ് കുറേ ഫ്രീ ആവും. ഓ ടീനർ 1 ശ്രീകുട്ടി, വിവ ആൻഡ് നിധി 007 മനസാർ ബിഗ് ഫാൻ, ഒരു ഹായ് തരുമോ? ഹായ് ബ്രോ. അപ്പോൾ ഹായ് ബ്രോ, നമ്മുടെ ആൽഫാജിൻ വന്നിട്ടുണ്ട്, നമ്മുടെ സ്ഥിരം കക്ഷിയാണ് ആൽഫാജിൻ. ആൽഫാജിൻ ഒരു വീഡിയോ ഇട്ടിരുന്ന് കാണാൻ പറ്റും കേട്ടോ, പണത്തിലേക്കായിപ്പോയി. എന്തായാലും കുറച്ച് ഇതിന് കണ്ട് അത് ആ വീഡിയോ എന്തായാലും നോക്കുന്നതിന് എന്തായാലും സ്റ്റാർ അടിച്ചിട്ടുണ്ട്, അത് കാണുന്നതായിരിക്കും. കണ്ടിട്ട് കമൻറ്റ് ഇടുന്നതായിരിക്കും നമ്മൾ കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ ഓടുന്നുണ്ട്, നിധിനാണ് നമ്മൾ സെക്ട് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ എ ബി അടിച്ച് നോക്കാം. റൈറ്റ്, ചെറിയ റണ്ടർ നിമിഷമുണ്ട്. അപ്പോൾ പ്ലെയിൻ പാത്ത് നോക്കാം. നമ്മുടെ ഗത്ക ടു ലിപ്പുവക്ക, അല്ലെങ്കിൽ മാൻഷൻ വഴി ലിപ്പുവക്കയിലായിട്ടാണ് നമ്മൾ പ്ലെയിൻ പാത്ത്. പ്ലെയിൻ പാത്ത് ഗത്ക ടു ലിപ്പുവക്കയാണ്. അപ്പോൾ എന്തായാലും ഫോണിൻ്റെ മാപ്പിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് പ്ലെയിൻ പാത്ത്. ബാരത്തിയോൺസിൽ നിന്ന് നോക്കിയാൽ രണ്ട് പേര് വന്നിട്ടുണ്ട്, സർവജിത്ത് ആൻഡ് ഡോട്ട് സാവി. ഇപ്പോൾ ടീം നമ്പർ 1 ഫുൾ സ്കോർ ഉണ്ട്, ടീം നമ്പർ 2 രണ്ട് പേരുള്ളൂ, ടീം നമ്പർ 3 ഫുൾ സ്കോർ ഉണ്ട്, ടീം നമ്പർ 4 PS5 ഫുൾ സ്കോർ ഉണ്ട്. വളരെ ചാടി നോക്കാം. ജി ടി ചാടിയിട്ടുണ്ട്, പാഗ്നസ് ചാടിയിട്ടുണ്ട്, NS ചാടിയിട്ടുണ്ട്, നെക്സ്റ്റ് ബോൾട്ട് ചാടിയിട്ടുണ്ട്, ആൻഡ് 1 സ്പ്ലിറ്റ് ആയിട്ടാണ് ചാടിയത്. അപ്പോൾ 24 ടെൻസ് ചാടിയിട്ടുണ്ട്, ഇതിൻ്റെ ടെൻസ് കളിച്ചില്ലാന്ന് തോന്നുന്നു, ടെൻസ് ചാടിയിട്ടുണ്ട്. കൂടെ തന്നെ NST ഉണ്ട്, സി ഉണ്ട്, സിയുടെ കൂടെ സിനർജി ഉണ്ട്, എന്തായാലും സിയുടെ കൂടെ സിനർജി ഉണ്ട്. ടീം നമ്പർ 3 റിസ്കി വിസ്കി ഗ്രാൻഡ് എക്സ് വാരത്തിയോൺസ് TNT ആൻഡ് DC ഇവോക്സ് എല്ലാം കൂടെ കോച്ചിങ്ങിലോട്ട് പോകുന്നത്. അപ്പോൾ സി ആരൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ സി കിട്ട് സ്ലൈസ് ബി സി മാമ്പ ആൻഡ് സി കിങ് നമ്മുടെ പാഴ്സൽ പറയുന്ന എൻ്റെ സ്പെക്ടേക്കിങ്ങിലാണ് എന്നുള്ളത് പുള്ളി പാഴ്സൽ ബ്രോ. സി ആൻഡ് നമ്മുടെ കോച്ചിങ്ങിലോട്ട് നോക്കാം, കോച്ചിങ് നോക്കാം. പിന്നെ ബാക്കിയെല്ലാം ജസ്റ്റ് നോക്കാം, ബാക്കിയുള്ള ടീമുകളൊന്നും അത്ര വിഷയമല്ല. പിന്നെ ബേബ് ബീസ് ആൻഡ് എക്സ്ട്രീം ടോണേഴ്സ് എന്ന് വന്നിട്ടില്ല, എന്തായാലും ഇവോക്സ് നോക്കാം. ഇവോക്സ് ഇവിടെ കോച്ചിങ്ങിലാണ് അടിക്കാൻ സാധ്യത, ഇവോക്സിലാണ് അടിക്ക് സോറി ഇവോക്സല കോച്ചിങ്ങിലാണ് അടിക്കാൻ സാധ്യത. ഇവോക്സല ഇതാടി തുടങ്ങിയിട്ടുണ്ട് അവിടെ. അവിടെ 4 ടീമുകളുണ്ട് ഗ്രൗണ്ടിൽ. ഗ്രൗണ്ടിൽ ബാരത്തിയോൺസ്
ഡിസി ഇവോക്സ് ആൻഡ് ടി എൻ ഡി ഉണ്ട്. സിയുടെ അടുത്ത് നോക്കാം, സിയുടെ അടുത്ത് നോക്കാം. സി ആൻഡ് സിനർജി ഉണ്ട്. ടി ആൻഡ് സിനർജി. ഹലോ മനസാർ, ടൈറ്റൻസ് ഗെയിമിൻ്റെ ഹലോ മനു ബ്രോ. മനസാറിൽ സോറി മനു ബ്രോ സോറി, ഞാനത് പൊങ്ങിപ്പോയി. അപ്പോൾ ടൈറ്റൻസ് ഗെയിം മനസാർ, ഇപ്പോൾ ടീം റയൂക്കിന് സ്കാർലിറ്റുണ്ടല്ലോ. ഇവിടെ അടിക്കുക, നെക്സ്പോർട്ടിൻ്റെ എനിക്ക് തോന്നുന്നു നെക്സ്പോർട്ടാണ് ജി ടി അടിക്കാൻ സാധ്യതയുണ്ട്. ഇല്ല, ജി ടി നൈസർ സ്കൂട്ടാവുന്നു. ജി ടി കേജകൻ ജി ടി കാണാം. അപ്പോൾ ഇലുമിനാറ്റിയുടെ റോക്ക് പോച്ചെങ്കിൽ ഒരു പൊഴിഞ്ഞതാണ്. ഇതുവരെ ആരും ഡെഡ് ആയിട്ടില്ല, ഇവരുടെ നോക്ക് വേണ്ടിയിട്ടില്ല. എന്തായാലും എവിടെ ആദ്യം അടിയടക്കും പോച്ചെങ്കിൽ ഓർ മിനിട്ട. എസ്നേല് സേഫാണ്, ഫുൾ സപ്പോർട്ട്. അപ്പോൾ നമ്മൾ ഇത്ര ഉടൻ തന്നെ നമ്മൾ ലൈവിൻ്റെ ലെവലൊക്കെ മാറുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ റൺട്രിങ്ക് എനിക്ക് തോന്നുന്നു സ്ട്രീം ലാബിലിട്ട് ചെയ്യാൻ പറ്റും. റൺട്രിങ്ക് വിഷയം വരത്തില്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ സീഡ് ഒരു ക്ലച്ച് വരും, കണ്ടോ. സീഡ് നോക്കാം, സീഡ് മാഡം എത്ര ടൈറ്റൻസ് കോപ്പറിന് അവിടെ ടൈറ്റൻസിന് അടിച്ചു. എൻ്റെ മോനെ പ്രതീക്ഷിക്കാതെ എത്ര അടിച്ചു ടൈറ്റൻസ് കോപ്പറിന് അവിടെ നോക്കാം. അയ്യോ ഇടിച്ചു വല്ലോന്ന് തോന്നുന്നു ടൈറ്റൻസ്. മാഡ് ജോക്കർ എടുത്തിട്ടിരിക്കുന്നു. മാഡ് ആൻഡ് ടൈറ്റൻസ് അത്ര ഇടി കടന്നോണ്ടിരിക്കുന്നു. അയ്യോ എൻ്റെ മോനെ ടൈറ്റൻസ് അത്ര. അയ്യോ മാഡ് അസ്ത്ര ടൈറ്റൻസ് കോപ്പറിനെ ഫിനിഷാക്കി. എൻ്റെ മോനെ കൺഫേം ആക്കി ടൈറ്റൻസ് അത്ര നല്ല ലിറ്റാണ്. പണ്ടിടിച്ചുള്ളവർ അയ്യോ ടൈറ്റൻസ് അത്രേനെ വേണ്ടി. അയ്യോ എന്തൊരു പ്ലാൻ, ടൈറ്റൻസ് അത്രേ ഇടിച്ചിട്ടു കൊല്ലുന്നു. അയ്യോ രണ്ടാമത്തെ പേ ഫിഫ്റ്റി വെച്ച് രണ്ടാമത്തെ കൊല്ല അതും മാഡ് അസ്ത്രനാണ്. മാഡ് അസ്ത്ര ഇപ്പോൾ ടൈറ്റൻസിൻ്റെ ഒരു പ്ലെയറുടെ ടൈറ്റൻസ് കർമ്മയുടെ ടൈറ്റൻസ് കർമ്മ എങ്ങനെ മരിച്ചു അറിയത്തില്ല. ടൈറ്റൻസ് കർമ്മയുടെ മരിച്ചു, വണ്ടി നിരത്തി ചാടി നിന്നു. ലൈഫിലായിരുന്നു വണ്ടി നിരത്തി ചാടിയപ്പോൾ വണ്ടി നിരത്തി ചാടി തോന്നുന്നു ടൈറ്റൻസ് കർമ്മ. ഇപ്പോൾ ആർ ഡി എക്സ് ആൻഡ് ടെൻസ് വാച്ചിങ് അല്ല സോറി ജോർജോ പൂളിൽ എന്തൊക്കെയാണ് പ്ലാനിങ് ആണ്. ക്ലൗൺ എം എം എക്സിന് എന്തായാലും മിനിഫോർട്ട് ഇട്ടിട്ടുണ്ട്. പോച്ചിങ്ങിൽ നോക്കാം, പോച്ചിങ്ങിൽ ഇത്ര അടിയൊന്നും വേണ്ടിയില്ല. മൂന്ന് പേര് ഫിനിഷ് ആയിട്ടുണ്ട് എന്തായാലും. അത് മൂന്ന് ടൈറ്റൻസിനാണ്, ടൈറ്റൻസ് ഫസ്റ്റ് ടൈറ്റൻസ് സ്കോഡാണ്. മെട്രിക്സ് ഇല്ലേ ബ്രോ, മെട്രിക്സ് ഉണ്ടല്ലോ, മെട്രിക്സ് റസോക്കർ ഉണ്ട് ബ്രോ. എന്നാൽ മണ്ടി അതിൽ ഫ്ലെയിം ആൻഡ് ബൈപോളർ മാത്രമേ ഉള്ളൂ. അപ്പം ഇന്ന് അമർ ഡബിളില്ല, എന്നാൽ ഡബിളില്ല, ഡബിളും ബോട്ടും ഇല്ല. മഫ്ലർ അടിച്ചിട്ടു, വൈൽഡ് ഗ്ലിച്ച് മഫ്ലർ അടിച്ചിട്ടു, മഫ്ലർ വൈൽഡ് ഗ്ലിച്ച് അടിച്ചിട്ടു. ടെൻസ് മഫ്ലർ നോക്കാം. ആർ ഡി എക്സ് എന്താ നമ്മൾ ആർ ഡി എക്സ് നമ്മുടെ ടീം ടെൻസ് അടിക്കുന്നുണ്ട്. എന്തായാലും അടുത്ത സി അടുത്ത രണ്ട് ഗ്രൗണ്ടിൽ സി ഉണ്ട്. ഡെൻസ് വേഴ്സസ് ആർ ഡി എക്സ് മെട്രിക്സ് ഡബിൾ ഫയർ, ഡബിൾ ഫയർ ഉണ്ട്. ടെൻസ് മഫ്ലറാകാം, മഫ്ലറാണ് അടിച്ചത്, മഫ്ലറാണ് നോക്കിട്ട് അവല്ല. റിവൈവ് എടുത്തോടെ സ്പാനോ എന്തായാലും കറങ്ങി വരുന്നുണ്ട്. സ്പാനോ ഒറ്റയ്ക്കാണ്. മഫ്ലർ ടെൻസ് മഫ്ലർ. അപ്പോൾ പുള്ളിയുടെ കുറച്ച് കളിയെ കളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. പുള്ളിയുടെ രണ്ടു കളി കളിച്ചു നല്ല പ്ലെയറാണ് ടെൻസ് മഫ്ലർ, നല്ലൊരു പ്ലെയറാണ്. ഓണത്തിൻ്റെ ഓണത്തിരക്കിലായിപ്പോയി, ഓണത്തിരക്കിലും പണിയിലുമായിപ്പോയി. വർക്ക് ആൻഡ് ഓണത്തിരക്ക്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ബ്രോ സ്ട്രീം ലാബ്, സ്ട്രീം ലാബിന് റെൻഡറിങ് ഉണ്ട്. സ്ട്രീം ലാബ് എന്തായാലും നോക്കണം ബ്രോ. സ്ട്രീം ലാബ് നമ്മുടെ ഫോണിലല്ല, സ്ട്രീം ലാബ് ഓ ബി സിസ്റ്റത്തിലിട്ട് ചെയ്യാൻ പറ്റും നോക്കണം. ഇപ്പം എല്ലാത്തിനും റെൻഡറിങ് ഉണ്ടെന്ന് നോക്കണം. ബെറ്റർ ബെറ്റർ അതെ സ്ട്രീം ലാബാണ് തോന്നണം. ടെൻസ് മഫ്ലർ അവിടെ കണ്ട് ഓടുന്നുണ്ട്. അപ്പോൾ പോച്ചിങ്ങിൽ അവസ്ഥ എന്താ നോക്കാം. പോച്ചിങ്ങിൽ ഇപ്പം അവിടെ ഒരു സഖ്യകക്ഷി സമ്മേളനം നടക്കുകയാണ്. ഇവോക്സ് ഡി സി ആൻഡ് ബാർജിയോൺസ് ഡി സി നോക്കാം. ഡി സി നമ്മുടെ തക്ക പാമ്പ് കിടക്കുകയാണ്. ഫൈറ്റൊന്നും ഇല്ലേ, വട്ട് ആർ ദേ ഡൂയിങ്. ടീം സിനർജി നോക്കാം. സിനർജി എന്തോ, സിനർജി നമ്മുടെ ലൂട്ടിങ്ങിലാണ്. ടീം ടോൾ ഗ്രാൻഡ് എക്സ് നോക്കാം. ഗ്രാൻഡ് എക്സ്, ഗ്രാൻഡ് എക്സിൽ റാംബോ സ്കെയർലെസ് കിഡ് വിജിത് ഹാസ് അഭിരാം കെ ക്ലാരിറ്റി ക്ലാരിറ്റി ആരെയും അല്ലെങ്കിലും ബെറ്റർ
ക്യാമറ സെക്കൻഡ് ഡിസ്പ്ലേ ആക്കിയാൽ മതി. ക്യാമറ സെക്കൻഡ് ഡിസ്പ്ലേ ഓക്കെ, അത് സ്ട്രീം ലാബ് ഓഫീസിൽ ചെയ്യാൻ നോക്കാം ബ്രോ. അപ്പോൾ സെക്കൻഡ് ഡിസ്പ്ലേയിൽ കമൻ്റ് ആക്കിയിട്ട് നമ്മുടെ അലർട്ടിൽ നോട്ടിഫിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാം. മെട്രിക്സ് കാണിക്കുമോ? മെട്രിക്സ് റഫോക്കിലുണ്ട്. സബ്സ്ക്രൈബേഴ്സ് മാത്രം അലർട്ട് വെച്ചിട്ട് ബാക്കിയെല്ലാം നമുക്ക് എന്തായാലും ഉടൻ തന്നെ മാറുന്നതായിരിക്കും കേട്ടോ. ഒരു മാക്സിമം പോയി രണ്ട് ഓണം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മളെല്ലാം എന്തായാലും മാറും. സ്ട്രീം ലാബ് ഓഫീസിലേക്ക് എന്തായാലും സ്ട്രീം വരാൻ പോണേ. അപ്പോൾ നമ്മളെത്തിക്കുള്ള വൃത്തിക്ക് ചെയ്യാം, ചെയ്യുന്നത് എന്തായാലും വൃത്തിക്ക് ചെയ്യാൻ നോക്കാം. തുടക്കം എങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുമ്പോൾ ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ വൃത്തിക്ക് ചെയ്യണം. നമുക്ക് എത്ര റീച്ച് കിട്ടിയാലും ഇല്ലായാലും കഴിയുന്ന അത്ര വൃത്തിക്ക് ചെയ്യാൻ സമയം. ദാ സ്പാര വൈഡ് ക്ലിച്ചിട്ട് അടിച്ചിട്ട് തീർന്നില്ല. ഇവിടെ സ്പാര വൈഡ് ക്ലിച്ചിട്ട് അടിച്ചിട്ട് ടെൻസ് അവിടെ വളയുന്നുണ്ട്. ആഡീസിനെ പവർ 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 പവർക്ക് വരും വൈഡ് ക്ലിച്ചിട്ട് അടിച്ചിട്ട് ആ മഫ്ലർ കറങ്ങി വന്നിട്ട് മഫ്ലർ ആയിരിക്കും തന്നെ മഫ്ലർ കൺഫേം. വൈഡ് ക്ലിച്ച് കണ്ടു അയ്യോ, വൈഡ് ക്ലിച്ച് മഫ്ലർ കൺഫേം ആക്കി. അപ്പോൾ ആർ ഡി എക്സിലെ മഫ്ലർ അവിടെ എടുത്തു. മഫ്ലർ ആർ ഡി എക്സിലെ വൈഡ് ക്ലിച്ചിനെടുത്തു. വൈഡ് ക്ലിച്ച് കൺഫേം ആക്കി. അപ്പോൾ എൻ എസ് സി കമാൻഡ് ടീമിലവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ നാല് പേര് ഇതുണ്ടെന്ന് വൈപ്പ് ഫിനിഷ് ആയിട്ടുള്ളൂ. നാലേ നാല് പേര്. ഈ പേര് നിങ്ങൾക്ക് അറിയുമെന്ന് വായിച്ചു തരൂ. ആർ എൻ ഒ എൽ എക്സ് എൽ എക്സ് തന്തൻ തന്ന തന്തനഫ് തനഫ് താനോസോ തന്തനോസോ എന്തിനാണെന്ന് അറിയത്തില്ല. ജബാ ജബാ എന്തിനു പേരാണോ? അയ്യോ എൻ്റെ പേര് മഫ്ലർ അടിച്ചു. മഫ്ലർ M24 വെച്ച് ഒരൊറ്റ പട്ടാസ ഹെഡ് ഷോട്ട് ഹെഡ് ഷോട്ട് പട്ടാസ ഹെഡ് ഷോട്ട് അടിച്ചു. എനിക്ക് തോന്നുന്നു ആംഗ്രി ദാ ശ്രീക്കുട്ടിനെ ശ്രീക്കുട്ടിനോട് EXP റൈഡ്. അപ്പോൾ TNT എൻ്റെ പാഗനെ സ്റ്റഡി ചെയ്ത് നോക്കണം. വേറെ EXP റൈഡൻ ദിവ നിന്നടിക്കുന്നു. ഒന്ന് ചാട് ബ്രോ. ക്യാപ്റ്റൻ ചന്ദ്രൻ അടിയിട്ട് EXP റൈഡൻ്റെ മുമ്പ് ചെന്ന് വിവ ചാടി. റൈഡൻ്റെ മുമ്പപ്പെട്ട കരീമ്പ ജാഗോർ ജാഗോർ അടി കരീമ്പയ്യോ കരീമ്പായി നോക്കാം. കരീമ്പായി ഇനി ആരുണ്ട്? കരീമ്പായിനെ ഉറക്കി. അയ്യോ റോഗ് വെച്ച് ഇവിടെ ആരടിച്ചു? നെക്സ്റ്റ് പോർട്ടിനാണ് അടിച്ചത് നോക്കില്ല. ടെൻസ് മഫ്ലർ ക്ലൗൺ അവിടെ. അയ്യോ അവിടെ അടുത്ത ഫൈറ്റ് നോക്കിയത്. അയ്യോ അയ്യോ അവിടെ പൊരിച്ച് പറഞ്ഞിട്ടുണ്ടോ ക്ലൗൺ മെമിക്സ് നോട്ട് നോക്കായി. നമ്മുടെ ആ തന്തനോസ അവിടെ എനിക്ക് തന്തനോസ തനോസ അവിടെ ടെൻസിനെ വൈപ്പ് ആക്കിയിട്ടുണ്ട്. അതിൽ ടെൻസിനെ അവിടെ ഫിനിഷാക്കി. നെക്സ്റ്റ് ബോട്ട് മോസ്റ്റിനെ റോഗ് വെയിറ്റ് എടുത്തു തോന്നുന്നു. നെക്സ്റ്റ് ബോട്ടിനെ ഒരു പ്ലെയറെ യെസ് റോഗ് വെയിറ്റ് എടുത്തു. എൻ്റെ മനെ റോഗ് വെയിറ്റ് നെക്സ്റ്റ് ബോട്ടിനൊരു പ്ലെയർ എടുത്തു. ലൂക്കാസ് നെക്സ്റ്റ് ബോട്ട് അപ്പോൾ പകരം വിട്ടാൻ വരുന്നുണ്ട്. ലൂക്കാസ് നെക്ക് വൈപ്പർ നെക്സ്റ്റ് ബോട്ടിൻ്റെ അയ്യോ നെക്സ്റ്റ് ബോട്ടിൻ്റെ മോൺസ്റ്റി മോൺസ്റ്റി മോൺസ്റ്റർ മോൺസ്റ്റി മോൺസ്റ്റി നെക്സ്റ്റ് ബോട്ടിൻ മോൺസ്റ്റിനെ അവിടെ റോഗ് വെയിറ്റ് എടുത്തു. എന്തായാലും അവിടെ മെട്രിക്സ് ബൈപോളാർ മെട്രിക്സിനോക്കാം. മെട്രിക്സ് ബൈപോളാർ അവരൊക്കെ വണ്ടി കിട്ടുന്ന റസ്സോക്ക് കിടന്ന് കാണുന്നുണ്ട്. ഡബിൾസൈ നോക്കാം. ഡബിൾസൈ ഇല്ല ഡബിൾസൈ ഇല്ല. കീരിക്കേടൻ ആൻഡ് ഗൺ കീപ്പർ ലൂസിഫർ ആൻഡ് രാഗൻ സാർ റഹീഗ് രാജബാ സിയെ നോക്കാം. സി ഈവോ മൈക്ക് ഡി സി ആക്രമൺ എൻ്റെ മോനെ ഈവോ മൈക്ക് ഈവോ മൈക്ക് നല്ലൊരു പ്ലെയറാണ്. വൺ ഓഫ് ബെസ്റ്റ് പ്ലെയർ ഈവോ. ഡി സി ആക്രമണ ഡി സി ആക്രഷ്യ ഡി സി ആക്രമണം കിട്ടുന്ന പ്ലെയറാണ്. പക്ഷെ ഒറ്റ പട്ടാസൈ നീഡ് പക്ക നീട് ഡി സി സൈക്കോ അവിടെ നമ്മൾ നോക്കുന്നുണ്ട്. ഒളിച്ച കണ്ടോ ഇവ ആദി ഇപ്പോൾ മൈക്ക് പൈ പുഷാക്കും എങ്ങനെയാണ് പറയത്തില്ല. താട്ടി വരുന്നുണ്ട് അവിടെ നിന്നൊക്കെ അവിടെ നിന്നൊക്കെ അട്ടി വരുന്നുണ്ട്. ഡി സി സൈക്കോ നോക്കാം. 73 പേരായി കേട്ടോ. ഇടയ്ക്ക് കുറച്ച് കില്ലുകൾ വരുന്നു. ഇപ്പോൾ 12 പേരുള്ള ഫിനിഷ് ആയിട്ട് എന്തായാലും വൈപ്പായ സ്കോഡ് വല്ല ഉണ്ടോ നോക്കാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ടൈറ്റൻസ് ഫിനിഷായി ടെൻസ് ഫിനിഷായി ആൻഡ് നമ്പർ 1 ഫിനിഷായി. ഇവോ ഹീനത കറങ്ങിയടിക്കാൻ വരുന്നുണ്ട്. എന്തായാലും ഇയ്യോ ഇപ്പോൾ ഡി സി സൈക്കോ ഈ ചാടി ഇവോ ഹീനെ മുന്നപ്പെടുത്തത് കൺഫേം ആക്കി. ഡി സി മാളിനെ അവിടെ അടിച്ചിട്ടു. ഡി സി മാളി ഇവോ ഹി എൻ്റെ മോനെ ഡി സി അക്രം വരുന്നുണ്ട്. ഓ ഡി സി അക്രം അയ്യോ അയ്യോ ആരുടെ നമ്മുടെ ഡി സീനെ ഇവോ ഹീൻ ഫിനിഷ
ഓഫ് ഇവോ ഒക്സ്പേനെ ചിഞ്ചപ്പുരം ആക്കിയിട്ടാണ് ഡി സി അക്രം പോയതപ്പോൾ ഡി സി അക്രൻ ഇവോ ഒക്സ്പേനെ എടുത്തു അവിടെ ബാരത്തി ജോൺസിനെ നോക്കാം ബാരത്തി ജോൺസ് സർവജിത്ത് ആൻഡ് ഡോട്ട് സാവി ഡോട്ട് സാവി ടീം സി ടീം സി ടീം സി ടീം സിക്ക് വേറെ വിഷയമൊന്നുമില്ല ടീം സി ഡോട്ട് സാവി ഇവോ മൈക്കിനടുത്ത് എൻ്റെ മുന്നിൽ ഇവോ മൈക്കിനടുത്ത് മൈക്കിനെ നോക്കാക്കി ബാർത്തിയ വൺസ് രാഹുൽ പോയി ഇവിടെ പോയി എൻ്റെ മോനെ രണ്ടാമത്തെ നീട് ഡോട്ട് സാവി പയ്യെ പുഷാക്കുന്നുണ്ട് സ്ഥലം സർവജിത്ത് തൊട്ട് വരെ ഡി ടി എൻ ഡി ഒന്ന് കുത്തിയിട്ടുണ്ട് അത് ആരെങ്കിലും അറിഞ്ഞോ എന്ന് അറിയത്തില്ല എൻ്റെ പോലെ ഡോട്ട് സാവി ഡോട്ട് സാവി ഇ എക്സ് പി തൊട്ട് എനിക്ക് തോന്നുന്നു ആംഗിരി നോക്കാം ഇവോ എന്താ ടി എൻ ഇവോക്സിൻ്റെ ഇപ്പോൾ സെൻറ്ററിൽ ബാരറ്റി ഉണ്ടായി നേരത്തെ സെൻറ്ററിൽ ഇവോക്സ് ആയിരുന്നു ഡോട്ട് സാവി ഇവോ മൈക്കിനടിച്ചിട്ടു ഓ ഇവ ആദ്യം നോക്ക് എൻ്റെ പോലെ ആംഗിരി അടിച്ചു ബാരറ്റി ഓൺസിൻ്റെ ഇവോക്സിൻ്റെ പ്ലെയറിനെ അടിച്ചിട്ടു ഈ ബാരറ്റി ഓൺസിനെ കൺഫേം ആക്കി ബാരറ്റി ഓൺ സോറി ടി എൻ ടി ആണ് കത്തിക്കാറുന്നത് ഇവോക്സിൻ്റെ ആദ്യം എനിക്ക് തോന്നുന്നു രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് തോന്നുന്നു ഇവോ റൈഡ് എന്താ ഇവോ ആദ്യം കൺഫേം ആക്കി മൈക്കിനവിടെ റിവൈവ് എടുത്തു റിവൈവ് എടുത്തിട്ടുണ്ട് എന്നാലും മൈക്കിനെ ടി എൻ ടി നോക്കാം ഇവോ ഇവോക്സിന് നമ്മുടെ ടി എൻ ഡി ഇടിച്ചിടിച്ച് കയറുന്നുണ്ട് ഇവോക്സ് ടി എൻ ഡി നോക്കാം 7 kill ഇപ്പം ഏകദേശം 2 സ്കോഡുള്ള 2-3 സ്കോഡാണെന്ന് തോന്നുന്നു ഇവരോട് വൈപ്പ് ചെയ്താൽ 3 സ്കോഡാണ് ഒരു വൈപ്പ് ചെയ്യാൻ പോണേ ടി എൻ ഡി ടീം ടി എൻ ഡി സോണ് തന്നെന്നാലും സോണിൻ്റെ സെൻറ്ററിൽ നമ്മുടെ മാഡുണ്ട് ടി കെ സെഡ് നോക്കാം ടി കെ സെഡ് അല്ല സോറി ടി കെ സെഡല്ല ആ ടി കെ സെഡ് തന്നെ ടി കെ സെഡ് എൻ ക്രൂസ് ഒ പി ഗെയിം ടി കെ സെഡ് ജക്മോ ആൻഡ് എക്വൈൻ ടർബോ ടി കെ സെഡ് നോക്കാം അവരെന്തോ ചെയ്യുന്നു അവരെന്തൊക്കെ പ്ലാൻ ചെയ്യണം അപ്പോൾ ഇപ്പം ഇവോക്സ് ആൻഡ് ടി എൻ ഫൈവിൻ്റെ ബാക്കി പ്രവർത്തനം നോക്കാം ബാക്കി എങ്ങനെയാണ് അടിക്കണം അങ്ങോട്ടടി ഇങ്ങോട്ടടി അടിക്കി 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 അടിക്കുക നിങ്ങൾ അടിക്കു വിൻ നിങ്ങൾ കാണു വിൻ ഇവോ മൈക്കീന എൻ്റെ മണി ഇവോ മൈക്കിൽ ക്യാപ്റ്റൻ ആ ക്യാപ്റ്റൻ ഇവോ മൈക്കിന് അടിച്ചിട്ടു റൈഡൻ റൈഡൻ ഒരു രക്ഷയല്ല മാർഗ സ്പ്രേ ഇവോ ഹീൻ എനിക്ക് ആംഗ്രി പയ്യെ കറങ്ങി വരുന്നുണ്ട് ഇവോ ഹീൻ ഒറ്റയ്ക്കുള്ള ഇവോ മൈക്കിനെ റിവ്യൂ എടുക്കുക എങ്ങനെയെന്ന് അറിയില്ല നെക്സ്റ്റ് സ്പോട്ട് ലൂക്കസ് ക്ലൗൺ അമ്മോക്സിന് അടിച്ചിട്ട് എൻ എസ് സി കമാൻഡ് അടിച്ചിട്ടു അപ്പം ഇവോ ഹീൻ റിവ്യൂ എടുക്കുന്നുണ്ട് സ്ഥലം അവിടെ നെക്സ്റ്റ് ബോൾട്ട് ആൻഡ് ആർ ഡി എക്സ് ഫൈറ്റർ നൽകണം അപ്പോൾ വീണ്ടും ക്ലൗൺ എംഎംഎക്സ് എൻ എസ് സി കമാൻഡിൻ്റെ പേര് താനോസ് മാമൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ താനോസ് മാമൻ വേറെ നെക്സ്റ്റ് ബോൾട്ട് ലൂക്കസ് എൻ്റെ മോനെ ഓപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെന്നാലും നെക്സ്റ്റ് ബോൾട്ട് വൈപ്പർ അവിടെ കൺഫേം ആക്കി എൻ്റെ മോനെ നമ്മുടെ ഒട്ടും മോശമല്ല ഇതാ വീണ്ടും താനോസ് തന്തനോസ് തനോസ് തന്തനോസ് തനോ അപ്പോൾ നെക്സ്റ്റ് ബോട്ടിൽ 2 പ്ലെയർ ഫിനിഷ് ഉണ്ട് വൈപ്പർ ആൻഡ് മോൺസ്റ്റേ ഫിനിഷായി നെറ്റ് ഫോട്ടോ ലൂക്കാസ് ആൻഡ് നിക്ക് മാത്രമേ ഉള്ളൂ ലൂക്കാസ് ആൻഡ് നിക്ക് ചത്ത ആരോ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചത്ത ആരോടും സംസാരിക്കുന്നുണ്ട് ഇ എക്സ് പി റെഡ് ഹിവോ ഹീനെ എടുത്തു ഇ എക്സ് പി റെഡ് തന്നെ ഇവോ ഹീനെ കൺഫേം ആക്കി ഇ എക്സ് പി റെഡൻ റിസ്കി വിസ്കി ഇല്ലേ റിസ്കി വിസ്കി ഉണ്ട് ബ്രോ ജിം റൂട്ടൻ അവിടെ അടിക്കുന്നു ടി ജിം റൂട്ടൻ അടിക്കുന്നുണ്ട് അയ്യോ ജിം റൂട്ടൻ നോക്കാൻ കിടപ്പുണ്ട് രാമൻ എന്താ ലൂസിഫർ അടിച്ചു ചീരിക്കാടുന്ന ജിം റൂട്ടൻ കൺഫേം ആക്കി ഡി എൻ എക്സ് ബാറ്റ്മൻ നോക്കാം രാമണിനെ എടുത്തു ജിം റൂട്ടൻ എടുത്തു ലൂസിഫറുടെ നോക്കാൻ കിടപ്പുണ്ട് ഡി എൻ എക്സ് ബാറ്റ്മൻ സ്പ്രേ ചെയ്യുന്നുണ്ട് ടീനെ പറ്റി റിസ്കി വിസ്കി വേറെ റിസ്കി വിസ്കി രാക്ഷസൻ ലൂസിഫറിനെ കൺഫേം ആക്കി എൻ്റെ അവനെ പൊട്ടാത്ത ഷോട്ട് രാക്ഷസൻ ലൂസിഫർ ലൂസിഫറിനെ കൺഫേം ആക്കി അപ്പോൾ ടീനെ ത്രീ വേറെ ടീനെ ത്രീ റിസ്കി വിസ്കി സ്ലോട്ട് 3 കാണിക്കും റിസ്കി വിസ്കി ഇതാ ഇവിടെ ഉണ്ട് ഒരു ഇവിടെ തന്നെ ഉണ്ട് എങ്ങും പോയിട്ടില്ല ആൾചാറ്റ് എനേബിൾഡ് ആൾചാറ്റ് അത് കുഴപ്പമില്ല ബ്രോ അതിപ്പോൾ ഉടൻ തന്നെ മാറ്റി ആൾചാറ്റ് എന്തായാലും ഇതിൽ വരുന്നുണ്ട് റിസ്ക് നമ്മൾ സ്ട്രീം ലെവൽ വരും
അത് നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, കാരണം വേറൊരു സ്ക്രീൻ കൂടെ ഉണ്ടായപ്പോൾ കുഴപ്പമില്ല. ആൾ ചാറ്റ് ഓഫാക്കിയിട്ട് നമുക്ക് വേറൊരു സ്ക്രീൻ സ്പെക്ക് ചെയ്താൽ മതിയായിരുന്നു. നമുക്കിപ്പം ചാറ്റ് റിപ്ലൈ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളത് ഉടൻ തന്നെ ക്ലിയർ ആക്കുന്നതായിരിക്കും. നമ്മൾ ഉടൻ തന്നെ സ്ട്രീം നമ്മുടെ ഓംലെറ്റ് ആർക്കേഡ് വിട്ട് ഫോൺ സ്ട്രീമിംഗ് ഇട്ട് നമ്മൾ പി സി സ്ട്രീമിങ്ങിലോട്ട് പോകും. ഇപ്പം എന്ന് പറഞ്ഞാൽ ഫോണിട്ട് തന്നെ നമ്മൾ പി സിയിലോട്ട് സ്ട്രീം ലാബ് വെച്ച് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ പിന്നെ നെക്സ്റ്റ് ആഡിയക്സിൻ്റെ തന്തനോസ്മോൻ നെക്സ്റ്റ് സ്പോട്ട് ലൂക്കാസിനെ അടിച്ചിട്ട് ലൂക്കാസിനെ കൺഫേം ചെയ്യോ. നെക്സ്റ്റ് സ്പോട്ട് നെക്ക്. അപ്പോൾ ആരൊക്കെ പോയ്യോ നെക്ക് എൻ്റെ ആയോ ഗ്യാപ്പുള്ള നെക്ക് അടിച്ചിട്ടു. എൻ്റെ മോനെ നിക്കിനെ എടുത്തു നെക്ക്. എൻ്റെ മോനെ തന്ത്ര മാമ ഒരു രക്ഷയില്ല. ഓ ഇപ്പം കില്ലടിച്ചില്ലായിരുന്നു, ഇപ്പോൾ തീർന്നേനെ. 6 kills ഒരു രക്ഷയില്ല, മൊത്തം കില്ലിന് 6 kills. അത് തന്നെ നെക്സ്റ്റ് സ്പോട്ടിനെ വൈപ്പ് ചെയ്ത് നമ്മുടെ ആർഡിഎക്സിലെ തന്തനോസ് മാമൻ. ഇപ്പം ജി ടീനെ നോക്കാം. ജി ടി അവിടെ തന്നെ ഉണ്ട്, ജി ടിക്ക് വിഷയമില്ല. ടി കെ എസ് നോക്കാം, ടി കെ എസ് പ്രശ്നമില്ല, ആരും കടന്ന് കാണുന്നുണ്ട്. ആൻഡ് നമ്മളിപ്പോൾ ഇവിടെ ഫൈറ്റ് നടക്കുന്ന ടീം നോക്കാം. ടീം ഡബിൾസ് ഐ ആൻഡ് രണ്ട് പ്ലെയർ തീർന്നു. ഡബിൾസ് ഐയിലെ ലൂസിഫർ തീർന്നു. ഇപ്പോൾ ടീം നമ്പർ 4 പി എസ് വൈ മാഫിയ ബുജി, പി എസ് വൈ ജോക്കർ, പി എസ് വൈ സ്പോഡി, റാൾട്ടിൽ. ഇപ്പോൾ ടീം 3 നോക്കാം. T3 നമ്മുടെ എം കെ തന്നെ പിറകെ പോവുകയാണ്. അടിക്കുമോ ഇല്ലയോ അറിയത്തില്ല. ഇപ്പോൾ തോന്നുന്നു കഴിഞ്ഞ സ്ട്രീമിങ് നമ്മുടെ റെക്കോർഡ് സ്ട്രീമിംഗ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ 480p നമ്മൾ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 480p, അപ്പോൾ അത് തന്നെ ഓട്ടോമാറ്റി 720p 1080p ആക്കും. പിന്നെ സ്ട്രീം ലാബ് ചെയ്യും, പിന്നെ ഓൺ സ്ക്രീനിൽ ചാറ്റ് ചെയ്ത് കണ്ടിങ്ങനെ നമ്മൾ റിമൂവ് ആക്കുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം പുതിയ പയ്യെ പയ്യിച്ച്. പിന്നെ എൻ്റെ മുഖം കാണിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ വേണ്ട, താല്പര്യമില്ല, അത് വളരെ ബോറാവും. നമ്മുടെ ബ്ലൈൻഡ് സൈക്കോയിലൊക്കെ ചെയ്യുന്ന നമുക്ക് അവിടെ ഗെയിം പ്ലേ വിത്ത് ഫേസ് എക്സ്പ്രഷൻ അത് വളരെ 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 കിടിലായതുകൊണ്ട് ഞാൻ അതെന്തായാലും ഓപ്പി ഗെയിം ദ ഗൺ ഗീപ്പർ എടുത്തിട്ടുണ്ട്. ഓപ്പി ഗെയിമിംഗ് ഗൺ ഗീപ്പർ ടീം നമ്പർ 13 വേറെ ടീം നമ്പർ 13 എവിടെയാണ് അവർ? ടീം 22 ആൻഡ് 30 ഗൺ കീപ്പർ നോക്കാൻ. ഓപ്പി ഗെയിമിംഗ് എൻ്റെ രണ്ടാമത്തെ പ്ലെയർ എടുത്തത് ഇനി കിരിക്കട മാത്രമേ ഉള്ളൂ. ഡബിൾസ് ഐയിലെ കിരിക്കട മാത്രമേ ഉള്ളൂ. ഓപ്പി ഈയോ കിരിക്കടിനെ എടുത്തു എക്സ്പീരിയൻസ് ടർബോ. ഇപ്പോൾ ഡി കെ ഇസഡ് അവിടെ ഡബിൾസ് ഐനെ എടുത്തിട്ടുണ്ട്. ഡബിൾസ് ഐനെ കൺഫേം ആക്കി. അപ്പോൾ ബാക്കി നോക്കാം. ആർ ഡി എക്സ് ആൻഡ് ഇലുമിനാറ്റി, ആർ ഡി എക്സ് ആൻഡ് ഇലുമിനാറ്റി നോക്കാം. ആർ ഡി എക്സ് ആൻഡ് ഇലുമിനാറ്റി ഡി എൻ എക്സ് ബാഡ് ബോയ് കീജൻ എന്ന മാഡ് ജോക്കറിനെ. എൻ്റെ മോനെ കീജകൻ മാഡ് ആൻഡ് അവിടെ ജി ടി മോട്ടൽ മാഡ് അസ്തറിനെ ഇവിടെ മാഡിനോട് മാഡിനോട് തീർത്തു. മാഡിനെ ജി ടി കൺഫേം ആക്കി. മാഡിൻ്റെ മാഡാണ് ജി ടി എന്താ നടത്തില്ല, ഭയങ്കര ഐക്യമുള്ള ടീമുകളാണ്. എൻ്റെ മോനെ ടീ സ്മോക്കറ ഡി എൻ എക്സ് ബാഡ് ബോയ് അടിച്ചിട്ടു. റയൂക്ക് ഒരു ഓപ്പി ഇട്ടു തരും. എക്സ്ട്രീമിനോക്കാം. അയ്യോ അപ്പോഴേക്കും അവിടെ കൺഫേം ആക്കി. സ്മോക്കറെ എൻ്റെ ആക്സി തന്നെ എടുത്തു, കൺഫേം ആക്കി. അവിടെ ഗോയിങ് ഫോർ ലൂട്ട്. ഇപ്പോൾ നമ്മൾ ആർ ഡി എക്സിൽ നോക്കാം. ആർ ഡി എക്സിൽ ഒറ്റ പ്ലെയർ ഉള്ളപ്പോൾ അയ്യോ ഇവിടെ നല്ല ഏറ്റവും ജി ടി അടിക്കുന്നത് തോന്നും. അല്ല ജി ടി അടിക്കുന്നത് അല്ല ജി ടി അല്ല ടി എൻ ടി ആണ് അടിക്കുന്നത്. എൻ്റെ മോനെ ടി എൻ ടി അടിക്കുന്നത്. അപ്പോഴേക്കും എന്താ ടി എൻ ടി ജി ടീനെ പുഷാക്കണം. ഇല്ല ടി എൻ ടിയുടെ ജി ടീനെ പുഷാക്കണം. ഇല്ലോ എങ്ങനെയാണ് പ്ലാൻ എന്ന് പറയുന്നത്? എൻ എസിനെ എന്തായാലും ഇവിടെ പുഷാക്കുന്നുണ്ട്. റൈഡൻ ആൻഡ് ജാഗോ എൻ്റെ മോനെ കണ്ടു, സ്പോട്ട് കിട്ടി. ഇപ്പോൾ ടി എൻ ടി ഇവിടെ കറങ്ങി വരുന്നുണ്ട്. എന്നാലും കറങ്ങിയുള്ള പ്ലാനുണ്ട്. ഇ എക്സ് വി റൈഡൻ ആൻഡ് ജാഗോ അടി വരുന്നുണ്ട്. എൻ എസ് ആണ് അടിക്കുന്നത് അവരെ. അപ്പോൾ അവരെ നൈസായിട്ട് സോണി കയറി എന്നാലും ആംഗ്രി ആൻഡ് ക്യാപ്റ്റൻ എന്നൊരു വണ്ടിയിൽ. അപ്പോൾ ആർ ഡി എക്സ് നോക്കാം. തനാത്തോസ്. അപ്പോൾ തനാത്തോസ്. അപ്പോൾ ഫ്ലെയർ അടിച്ചു. ഫ്ലെയർ അപ്പോൾ ഇവിടെ ഫ്ലെയർ അടിച്ചെന്ന് തോന്നുന്നു. ടോക്സിക് എക്സ്റ്റിൻ്റെ ഫ്ലൈ സ്റ്റിപ്പിക്കിന് അടിച്ചിട്ടു. എൻ്റെ മോനെ
ஃப்ளை ஷிப் நெகட்டிவ்லன்னு வரல டாக்ஸிக் ஸ்கிப் ஃப்ளை ஷிப் இஸ் ஜிடில நினைக்கிறேன் டாக்ஸிக் டாக்ஸிக் அண்ட் சியான ஃபைட்டர் நினைக்கிறேன் நெக்ஸ்ட் ஸ்ட்ரீம் நோக்கா ஃபீக்கிங் ஃபீக்கிங் நோக்காக்கி என்ன பண்ண டாக்ஸிக் எக்ஸ்ட்ரீம் ஆன ஃபீக்கிங் நோக்காக்கியது ഫിക് കിട്ടിനെ നോക്കാം ഫ്ലൈസ് പീസിനെ നോക്കണം കേട്ടോ സീ മാമ മാത്രമേ ഉള്ളൂ ഇപ്പോൾ തീരെ സീ മാമ മാത്രം ടോക്സി കിട്ടി സീ മാമ നല്ല ഫയർ എടുക്കുന്നുണ്ട് സീ മാമ ടോക്സി കിട്ടി ഒയ്യോ തൊട്ട് പിറകെ ടി എൻ ടി ഉണ്ട് ടി എൻ ടിയുടെ ഗ്രാൻഡ് ആക്ഷൻ അടിക്കുന്നതും സീ കിങ്ങിനോട് കൺഫേം ആക്കി സിയെ നോക്കാം ദ ഫ്ലൈസ് പീസിനോട് കൺഫേം ആക്കി സി സി എൻ്റെ മോനെ വൈപ്പർ ടോക്സിക്ക് സി മാമ്മിനെടുത്തു അപ്പോൾ ഇന്നും ടോക്സിക്ക് സോറി ടോക്സിക്കുള്ള സിനർജിയാണ് ഇപ്പോൾ ടി എൻ ടി അതിൻ്റെ ടി എൻ ടി അതിന് ഗ്രാൻഡക്സാണ് പറ്റുന്നത് ടി എൻ ടി അതിന് ഗ്രാൻഡക്സ് റാംബോസ് അവിടെ വീണു കേരള സ്റ്റിഡ് മാത്രമേ ഉള്ളൂ അയ്യോ കേരള സ്റ്റിഡിനെ എടുത്തു റൈഡൻ തന്നെ എടുത്തു നമ്മൾ റൈഡൻ ഇവിടെ ടി നമ്പർ ഫോർ ടി നമ്പർ ഫോർ പി എസ് വൈ ഇപ്പോൾ ജി ടി അതിൻ്റെ സിനജി സിനജി പയ്യെ വണ്ടി എടുത്ത സോണിലോട്ടുള്ള പരിപാടിയാണ് നമുക്ക് ആ മെട്രിക്സ് നോക്കാം മെട്രിക്സും പയ്യെ സോണിലോട്ട് പോകാം നോ റിസ്ക് സോണിൻ്റെ സെൻറ്ററിൽ ഏകദേശം ജി ടി ഉണ്ട് എൻ എസ് സോണിലാണ് സോണിൻ്റെ സോറി സെൻറ്റർ ജി ടി അല്ല സോറി ടി കെ സെഡ് ആണ് സോണിൻ്റെ സെൻറ്ററിലുള്ളത് ജി ടി അവിടെ ആരടിക്കുന്നുണ്ട് എന്നാലും ജി ടി അവിടെ ആരടിക്കുന്നുണ്ട് എം കെ സെഡിനാണ് തോന്നുന്നു അടിക്കുന്നത് സോറി എം കെ എസ് എം കെ സെഡിനാണ് അടിക്കുന്നത് എം കെ സെഡിന് മിസ്റ്റർ പിന്നെ നല്ല ഇട്ടി ഇട്ടു അവിടെ അടുത്ത എൻ എസ് ഉണ്ട് എൻ എസ് അടിക്കുന്നുണ്ട് എം കെ സെഡിനെ യാ മോനെ യെസ് യാ മോനെ സ്ലോട്ട് മൂന്ന് വേറെ സ്ലോട്ട് വന്നു സ്ലോട്ട് മൂന്ന് തീർന്നു ഇല്ല സ്ലോട്ട് മൂന്ന് തീർന്നു ഇപ്പോൾ തീർന്നു പിന്നെ ചെയ്താൽ കറങ്ങി വന്നിട്ടുണ്ട് ഡിക് ക്രൂസിൽ അടിച്ചിട്ട് എൻ്റെ മോനെ ഡിക് ക്രൂസിൽ അടിച്ചിട്ട് എന്തായാലും ടി കെ സിന് എന്താണ് ടി എൻ ടി സിനർജി വരുന്നത് സ്ലോട്ട് മൂന്ന് എവിടെ സ്ലോട്ട് മൂന്ന് ഫിനിഷായി ബ്രോ ഐ ആം ദി സോറി ഇല്ലേ സ്ലോട്ട് മൂന്ന് ഫിനിഷായെന്നാണ് തോന്നുന്നത് ദട്ടോ സിനർജി എന്തായാലും ടീം സിനർജി അയ്യോ ടി കെ സിനെ സ്പോട്ട് ചെയ്തു ദി ആർ സ്നൈപ്പിംഗ് ദി ആർ ടേക്കിംഗ് കവർ ഇപ്പോൾ അലൈവ് പത്ത് ടീം അലൈവ് ആണ് നമുക്ക് ജസ്റ്റ് നോക്കാം ഏക ടീം അല്ലെന്ന് ടീം നമ്പർ ഫോർ പി എസ് ഐ അലൈവ് ആണ് ടീം നമ്പർ ഫൈവ് എസ് എം ആർ അലൈവ് ആണ് ടീം നമ്പർ സെവൻ മെട്രിക്സ് അലൈവ് ആണ് ടീം നമ്പർ എയ്റ്റ് ടി എൻ ടി അലൈവ് ആണ് മൊണ്ടി അതുൽത അവിടെ തന്തനാനാസ് അപ്പോൾ ഇനി ഒമ്പത് ടീം ടീം നമ്പർ എയ്റ്റ് അലൈവ് ആണ് ടീം നമ്പർ ടെൻ ജി ടി ഫുൾ സ്കോഡ് ഉണ്ട് ടി കെ സെറ്റ് ഫുൾ സ്കോഡ് ആൻഡ് ടോക്സ് സിനർജി ഫുൾ സ്കോഡ് ആൻഡ് എൻ എസ് ഫുൾ സ്കോഡ് ആൻഡ് എം കെ എസ് ഫുൾ സ്കോഡ് അപ്പോൾ നോക്കാം മോസ്റ്റ് എല്ലാവർക്കും നോക്കാം ഈ ടി എൻ ടി ആണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ആറും അഞ്ചും കില്ല് വെച്ച് ഈ സ്പി റൈഡൻ ആങ്കരി ഒരു മത്സരം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ടി കെ സെറ്റ് ഉണ്ട് ടി കെ സെറ്റിന് എന്താ സിനർജി നോക്കുന്നുണ്ട് എന്നാലും തൊട്ടടുത്ത് തന്നെ ജി ടി അവനെ സോണിലോട്ട് അടിച്ചു പിടിച്ച് കയറുന്നുണ്ട് എന്നാലും നോക്കാം എസ്എംആറിനെ നോക്കാം സി സി ഫിനിഷായി ബ്രോ ഐ ആം ദി സോറി സി ഫിനിഷായി സിയെ സിനർജി എടുത്തത് എന്താ ബൈപ്പോളർ കറങ്ങി വരുന്നുണ്ട് എന്നാൽ ടി എൻ ടി ഇടയ്ക്കോട്ട് നിറമുള്ളത് സാൻഡ്വിച്ച് ആകുമോ പാർട്ടി സ്പാട്ടർ ആകത്ത് അടുത്ത വണ്ടി അടിച്ചു പിടിക്കുന്ന അറിയത്തില്ല എന്താ സമയമെന്ന് അറിയത്തില്ല ഇവരെവിടെ കുത്തുമെന്ന് അറിയത്തില്ല ടി കെ എസിനെ മൂട്ടി കുത്തു അതോ ഈ തോന്നു കറങ്ങിക്കുന്ന സിനർജിയുടെ മുട്ടിലാണ് അയ്യോ സിനർജി അടിക്കുന്നത് അവിടെ സിനർജി അടിക്കുന്നുണ്ട് ഈ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു സിനർജി അടിക്കുന്നുണ്ട് എന്നാലും വണ്ടി ഓ പക്കാ ലിറ്റാണ് വണ്ടി ഒരു ഷോട്ടോടെ കിട്ടി എക്സ് റൈഡൻ നോക്കാം റൈഡൻ അവിടെ ആരൊക്കെ കണ്ടിട്ടുണ്ട് എന്നാലും ഇല്ല അവിടെ സീനില്ല ജി ടി നോക്കാം ഇരു പയ്യ സോണിന് അടിച്ചു പിടിച്ച് ചേർന്നിട്ടുണ്ട് ഒപ്പിക്കുക എന്താ പോ ആറ് പൈപ്പൻ അടിച്ചു ഒപ്പിക്കുകയും വൈപ്പർ ടോക്സിൻ അടിച്ചിട്ട് തൊട്ട് ഇവിടെ ടീൻ്റെ അടിക്കുന്നുണ്ട് ഒപ്പി ഗെയിം അടിച്ചിട്ട് വൈപ്പറിനെ ഇവിടെ റിവൈവ് എടുക്കുന്നുണ്ട് എന്നാലും സോണിൻ്റെ വെളിയിലാണ് അവരിപ്പോൾ ഉള്ളത് ടി കെ പക്ഷേ സോണിനകത്ത് ടി എൻ ടി ആരാണ് അടിക്കുന്നത് ആരെയും കണ്ടില്ല ഇവിടെ സ്മോക്ക് കണ്ടടിക്കും തന്തനാസ് തീർന്നു ബ്രോ തന്തനാസ് തീർന്നു ആ ടോക്സിക് എക്സ്പെയിൻ അടിച്ചിട്ടു എക്സ്പെയിൻ ടെർബോൺ അടിച്ചിട്ട് എക്സ്പെയിൻ ടെർബോൺ ടോക്സിക് എക്സ്ട്രീം ടോക്സിക് നോക്കാൻ ടോക്സിക് പൈക്ക് പുഷ് ആക്കണം അറിയത്തില്ല സോൺ അടിച്ചു പിടിച്ചിട്ടുണ്ട് അവരെന്തായാലും
ദ ഒപ്പിക്ക് ഇങ്ങനെ പുഷ് ആക്കുകയാണ് ടോക്സിക്, നോക്ക് വിടും ദ ടോക്സ് സോറി ടോക്സിക്കുള്ള സിനർജി മാറിപ്പോ. ആൻഡ് ദ പുഷിങ് ഗാഡി വരുന്നു എൻ്റെ മണി. അവിടെ ഡീ ക്രൂസർ നോക്കി കിടക്കണം, എക്സ് എക്സ് റൈഡിനാണ് ഡീ ക്രൂസർ ഉള്ളത്. തോപ്പി ഗെയിമിങ് ചാടി ഇറങ്ങി ടീം റയൂക്ക് ജക്മാൻ എടുത്തു, ജക്മാനെ കൺഫേം ആക്കി. ഒ പി ഗെയിമിങ് വെളിയിലുണ്ട്, എൻക്രോസ് ആൻഡ് ഒ പി ഗെയിമിങ് വെളിയിലുണ്ട്. ഇല്ലയോ ഇത് എറിയുന്ന ഒ പി ഗെയിമിനെ എടുത്തു, റയൂക്ക് ആൻഡ് വൈപ്പർ ടോക്സിക് എടുത്തു. സ്മോക്കർ അവിടെ ആ ഒ പി ഗെയിമിൻ്റെ നീട് സ്മോക്കർ അവിടെ നോക്കായി. എൻക്രോസർ ഒളിച്ചിരിക്കണം. ഇ എക്സ് പി എടുത്ത ജി ടി മോഡൽ, അയ്യോ ഇ എക്സ് പി ആണ് ജി ടി മോഡലിനോട് കൺഫേം ആക്കി. മിസ്റ്റർ ബീൻ സീറ്റ സീസിനെടുത്തു. ബൈപോളാർ അവിടെ അടിയിട്ട് അവിടെ അടിയിടെ നോക്കിക്കണം, അവിടെ സ്മോക്ക് അവിടെ നോക്കിയിട്ടുണ്ട്. എൻ്റെ വരെ ഡാബ് 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 ജി ടി നോക്കാം. ജി ടി മോട്ടനെ കീചകനെ എടുത്തു. ബൈപോളാർ മാഫിയ ബുജിനെ എടുത്തു. ഇവിടെ കൺഫർമേഷൻ വന്നിട്ട് ഈ എസ് ടി ഫ്ലൈം ദ ഇയാട്ട്. അപ്പോൾ എം കെ സെറ്റ് തീർന്നു. സിനർജിയൊക്കെ എവിടെ നിന്നാണ് അടി വരുന്നുണ്ട്, എന്തായാലും ഇവിടെയൊക്കെ മോട്ടോ കയറി വരുന്നുണ്ട്. ടി എൻ ടി നോക്കാം. ടി എൻ ടി ഇപ്പോൾ ഫുൾ സ്കോർ ഉണ്ട്. എൻ്റെ മോനെ 16 ഗില്ല്. ടീം ജി ടി നോക്കാം. റോഗ് ആൻഡ് കണ്ണൻ മാത്രമേ ഉള്ളൂ. ദ എക്സ്ട്രീം സർവൈവൽ ദ കണ്ണൻ, ദ ഗ്രേറ്റസ്റ്റ് സർവൈവൽ ഓഫ് ദ ഇയർ അവാർഡ് ഗോസ് ടു കണ്ണൻ. മനസ്സാറാണ്, ഞാൻ പെട്ടിയിലായി സാർ, സീ കിങ് വന്നിട്ടുണ്ട്. പെട്ടിയിലായ ലൈവ് ആണ് ചാറ്റ് പറയാൻ പറ്റുമോ? ഇപ്പോൾ സീ കിങ് വന്ന് പെട്ടിയിലായി പറഞ്ഞിട്ടുണ്ട്. ദ എസ് ടി ഫ്ലൈം ദ ആഷ്ലിൻ അടിച്ചു. എസ് ടി ഫ്ലൈം മെട്രിക്സിൽ എക്സ് ടി ഫ്ലൈം. അപ്പോൾ എൻ എസിലെ പ്ലെയറാണ് ആഷ്ലിൻ. ജാഗ്വാർ അയ്യോ എന്തോ ടി ജാഗ്വാർ അവിടെ നോക്കായി. ജാഗ്വാർ വാട്ട് ഹാപ്പൻ ജാഗ്വാർ നോക്കാം. ഇപ്പോഴേ എ ടി വലയാണ്. അയ്യോ തല വെളിയിട്ട ഓർമ്മ ഉണ്ട്. ടോക്സിക് എക്സ്ട്രീം അടിച്ചിട്ടു. ഇ എക്സ് പി റെഡ് റയൂക്കിനടിച്ചു. ഇ എക്സ് പി റെഡ് ടാങ്കിനെ അടിച്ചിട്ടു. എക്സ്ട്രീം ടാങ്കിനീസിന് അടിച്ചു. ഇ എക്സ് പി റെഡിനെ ആംഗ്രീനെ അടിച്ചിട്ടു. ടി എൻ ടീനെ ക്യാപ്റ്റൻ ചന്ദ്രയുടെ റിവ്യൂ എടുക്കണം. ഇ എക്സ് പി റെഡിനെ വൈപ്പർ ടോക്സിക് എൻ്റെ മോനെ അപ്പോഴത്തെ വൈപ്പർ ടോക്സിക് എനിക്ക് ഉഷാക്കുന്നു. വൈപ്പർ ടോക്സിക് എനിക്ക് പുഷാക്കുന്നു. ടി എൻ്റെ കൺഫേം ആക്കി. എസ്റ്റി ഒന്ന് കുത്തിയപ്പോൾ ഇത് എം കെ സാർ മിസ്റ്റർ ബി തീർത്തു. മൂന്ന് പേര് ഒന്നിച്ചെടുത്തു. എസ് ടി സോറി മെട്രിക്സ് ഒന്ന് കുത്തിയതെ. എസ് എം ആർ നൂവ് തട്ടെടുത്തിട്ട് പോട്ടെ. എം കെ സാർ എം കെ സാർ ജോക്കറുടെ എസ് എം ആർ നൂവ് കൺഫേം ആക്കി. ദ സ്നാക്ക് ഓഫ് ദ ഇയർ എൻ്റെ മോനെ. എസ് എം ആർ നൂവിനവിടെ ടെസ്ല അടിച്ചു. ടെസ്ല അപ്പോൾ എൻ എസ് ഇപ്പോൾ അല്ലേ വേണം. എൻ എസ് എം കെ സെഡ് ആൻഡ് എക്സ്ട്രീം സിനർജി. സിനർജി നോക്കാം. സിനർജി 16 കില്ല്. ടോക്സിക് എക്സ്ട്രീമിൻ്റെ 7 കില്ല്. എക്സ്ട്രീം ദ എം കെ സെഡ് 15 അടിച്ചു. എൻ എസിൽ എനിക്ക് എം കെ എസ് റയൂക്ക് ദ ആഷ്ലിൻ വിൻസനെ അടിച്ചിട്ടു. ടെസ്ല നെപ്പോളിയൻ. അപ്പോൾ ഇനി ദ ടി നമ്പർ 18 പുഷിങ്. രണ്ട് നോക്ക് വീണു. അപ്പോൾ എന്തായാലും പുഷ് ചെയ്യണം. എൻ്റെ മോനെ ദ ചാടി ഇറങ്ങി അടിക്കുന്നവർ. ടെസ്ലിനെ എടുത്തു. ഇപ്പോൾ എം കെ സർ മിസ്റ്റർ ബി മാത്രമേ ഉള്ളൂ. ഇനി എം കെ സർ മിസ്റ്റർ ബി ഹൈവറ വന്നപ്പോഴേക്കും തീർന്നു. അപ്പോൾ ഇന്ന് ടീനുള്ള ടീം സിനർജിയാണ്. അതിന് 8 കിലോയുടെ എക്സ്ട്രീം ആൻഡ് 4 കിലോ വന്നിട്ട് ഡ്രൈവ് ആൻഡ് സ്മോക്കർ. 6 കിലോ അത് വൈപ്പർ ടോക്സിക്. ഇന്നും ഡിന്നർ പോയിരിക്കുന്നത് ടീം സിനർജി. അപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള നമ്മുടെ എം കെ സെഡ് ആണ്. ജോക്കർ 4 കിലോ, മിസ്റ്റർ ബീൻ 3 മൊത്തം 7 കിലോ. മൂന്നാം സ്ഥാനത്ത് ടീം എൻ എസ് ആൻഡ് 4 സ്ഥാനത്ത് എസ് എം ആർ. 5 സ്ഥാനത്ത് മെട്രിക്സ്. 6 സ്ഥാനത്ത് ടി എൻ ഡി. ഇപ്പൊക്കെ കളിയായിരുന്നു. വി എക്സ് പി റേഡൻ 9 കില്ല്. ആംഗ്രി വാർസിന് 5 കില്ല്. നല്ല കളിയായിരുന്നു. അപ്പോൾ 7 സ്ഥാനത്ത് ജി ടി. 8 സ്ഥാനത്ത് ടി കെ ഇസഡ്. 9 സ്ഥാനത്ത് പി എസ് വൈ ആൻഡ് സോറി പി എസ് വൈ. 10 സ്ഥാനത്ത് ആർ ഡി എക്സ്. 11 സ്ഥാനത്ത് ഗ്രാൻഡ് എക്സ്. സിനർജി പവർ കാണിക്ക കാട്ടിയേ. സിനർജി ടോക്സിക് ജോക്കർ. ആൻഡ് 13 സ്ഥാനത്ത് നമ്മുടെ സെബാ ടി ടി എം 1 ആണെന്ന് തോന്നുന്നു. സോറി അല്ല
സ്ലൈസ്ഡ് പീസ്. അപ്പോൾ സി 12-ാം സ്ഥാനത്ത്, സി 13-ാം സ്ഥാനത്ത്, ടീ നമ്പർ 3 റിസ്കി വിസ്കി, 13-ാം സ്ഥാനത്ത് ടീ നമ്പർ 11 ഇലുമിനാറ്റിയാണ് 12-ാം സ്ഥാനത്ത്. 15 മാഡ്, 16 ഡബിൾസ് ഐ, 17 നെക്സ്റ്റ് ബോൾട്ട് ആൻഡ് 18 ഇവോക്സ്, 19 ബാരത്തിയോൺസ്, 20 ഡി സി, 21 പാഗ്നാസ്, 22 ടെൻസ് ആൻഡ് 23 ടൈറ്റൻസ്. അപ്പോൾ നെക്സ്റ്റ് ടൈം, അപ്പോൾ നെക്സ്റ്റ് ടൈം, അപ്പോൾ നെക്സ്റ്റ് ടൈം എന്നാൽ നാളെ. അപ്പോൾ നാളെ വീണ്ടും നമ്മുടെ ഒരു വീക്ക് സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ നാളെ വീണ്ടും കിടിലം നമ്മുടെ ഓർഡറിൽ പോകുന്നതായിരിക്കും. അപ്പോൾ നാളെ മറ്റൊരു കിട്ടില്ല ലൈവും കിട്ടില്ല മാച്ചുമായിട്ട് വരുന്നതായിരിക്കും. അപ്പം നാളെ ചിലപ്പോൾ കുറേ പുതിയ ടീമുകളൊക്കെ കാണാൻ സാധ്യതയുണ്ട്, കാരണം ഇന്നും സ്ലോട്ട് അറേഞ്ചിങ് ഉണ്ട്. അപ്പം താല്പര്യമുള്ളവർ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഗ്രൂപ്പിൽ ഒന്ന് പറഞ്ഞ് സ്ലോട്ടിന് താല്പര്യമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ലോട്ട് റേഞ്ചിൽ ആദ്യം വന്ന ടീമുകൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അങ്ങനെയെന്നുണ്ടെങ്കിൽ അവർക്ക് കളിക്കാം. അപ്പോൾ ഇന്ന് സ്ലോട്ട് റേഞ്ചിലുണ്ടായിരിക്കുന്നതായിരിക്കും ഗ്രൂപ്പിൽ. ഇപ്പോൾ നാളെ മറ്റൊരു കിട്ടൽ ലൈവായിട്ട് വരുന്നവരെ, നാളെ പുതിയ ടീമുകളായിട്ട് വരുന്നവരെ, ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ ഫ്രണ്ട്സ്.